നമസ്കാരം. ഇന്ന് വൈകുന്നേരമാണ് മകരവിളക്ക്. ഈ സുദിനത്തിൽ ശബരിമല ദർശിക്കാനുള്ള ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്റെ നീക്കം അമ്പേ പാളിയിരിക്കുകയാണ്. ജാമ്യവ്യവസ്ഥയിൽ ഇളവു തേടി സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജി കോടതി ഇന്നും പരിഗണിക്കാതെ പോയി. ഇന്ന് പരിഗണിക്കേണ്ട ഹർജികളുടെ ലിസ്റ്റിൽ സുരേന്ദ്രന്റെ ഹർജി ഉൾപ്പെടുത്തിയില്ല. കേസിൽ സർക്കാർ നിലപാട് അറിയിക്കാൻ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ യാതൊരു കാരണവശാലും ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകരുത് എന്നും സുരേന്ദ്രനെ പമ്പയിലും സന്നിധാനത്തും പ്രവേശിക്കാൻ അനുവദിക്കരുത് എന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കോടതിയുടെ തീരുമാനത്തോടുകൂടി കെ സുരേന്ദ്രന് മകരവിളക്ക് തൊഴാൻ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്ത നിലയായി. മകരവിളക്കു ദർശനത്തിനായി ശബരിമലയിൽ പോകാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത്. താൻ കെട്ടുനിറച്ചിട്ടുണ്ടെന്നും ദർശനം നടത്തേണ്ടതുണ്ടെന്നും കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ ഈ സീസണിൽ തന്നെ പോകണോ എന്ന് ചോദിച്ച കോടതി ഏതെങ്കിലും ഒന്നാം തീയതി ശബരിമല ദർശനം നടത്തിയാൽ മതിയാകില്ലേ എന്നും ആരായുകയായിരുന്നു. ശബരിമലയിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്, അത് തകർക്കുമോ എന്നും കോടതി ചോദിക്കുകയുണ്ടായി. അതേസമയം ശബരിമലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ബോധപൂർവമായ ശ്രമമാണ് പ്രതിയുടെ ഭാഗത്തുനിന്നും ഉള്ളതെന്ന് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഈ സീസണിൽ ദർശനം അനുവദിക്കരുത് എന്നും അഭ്യർത്ഥിക്കുകയായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന ജാമ്യത്തിലെ വ്യവസ്ഥ ഇളവു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സുരേന്ദ്രൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശബരിമലയിലെ സമാധാനം തകർക്കാനാണോ ശ്രമം എന്ന് ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതി സുരേന്ദ്രനോട് ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു സർക്കാർ നിലപാട് ആരാഞ്ഞത്. സന്നിധാനത്ത് പേരക്കുട്ടിയുടെ ചോറൂണിനെത്തിയ തൃശൂർ സ്വദേശി ലളിതയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിലായിരുന്നു സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തിരുന്നത്. 23 ദിവസത്തിനു ശേഷം കർശന ഉപാധികളോടെയായിരുന്നു കോടതി സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്തിര ആട്ടവിശേഷത്തിനിടെ കുട്ടിയുടെ ചോറൂണിനെത്തിയ സ്ത്രീയെ തടഞ്ഞു എന്ന കേസിൽ 23-ന് ജയിലിൽ കിടന്ന ശേഷമാണ് കെ സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചിരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളോടുകൂടിയാണ് സുരേന്ദ്രന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇളവു തേടിയാണ് സുരേന്ദ്രൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ചിത്തിര ആട്ടവിശേഷ ദിവസം ശബരിമല ദർശനത്തിനെത്തിയ 52-കാരിക്കെതിരെ ഉണ്ടായ പ്രതിഷേധത്തിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും അതിൽ കെ സുരേന്ദ്രൻ പങ്കാളിയാണെന്നുമാണ് സർക്കാർ വാദിച്ചത്. 2013 ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന ട്രെയിൻ തടയൽ സമരം, 2016 സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് എന്നീ കേസുകളിലും ഇതിനിടെ സുരേന്ദ്രൻ ജാമ്യം നേടിയിരുന്നു. എന്തായാലും ഇപ്പോൾ മകരവിളക്കു ദിവസം ശബരിമല ദർശനം നടത്തണം എന്ന സുരേന്ദ്രന്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ്.